عملوا فلا تعلم نفس ഒരു മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅം ബിമാ കാനൂ യഅ്മലൂ فلا تعلم نفس ഒരു മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ യുഗങ്ങളിൽ ഒരാൾക്കും മനസ്സിലായിട്ടില്ല ഇനി ജനിക്കാൻ പോകുന്ന ഒരു ബുദ്ധിക്കും മനസ്സിലാകയില്ല നാളെ സ്വർഗത്തിൽ അല്ലാഹു എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മാലാ ഐനുൻ റഅത്ത് ഒരു കണ്ണും കാണാത്തതാണ് അവിടെ കാണുന്നത് ഒരു കാതും ഒരിക്കൽ പോലും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗം ഒരു മനസ്സും ഭാവനയിൽ കാണാതെ കാണുന്ന സ്വർഗം ചിരികൾ അടങ്ങുമോ മരണത്തോടുകൂടെ ശുദ്ധമുള്ള നഹൂം പ്രവചനം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് വായിക്കുന്നത് ഇങ്ങനെയാണ് സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു കോട്ട കാത്തുകൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക അര മുറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക നഹൂം പ്രവാചകനിലൂടെ ദേശത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാഹളമാദത്തിൽ വിളിച്ചു പറയുന്ന കഠോരമായ ശബ്ദമാണ് കേൾക്കുന്നത് ദേശമേ 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 കേൾപ്പീൻ ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരികയാ അതുകൊണ്ട് കോട്ട കാത്തുകൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക അര മുറുക്കിക്കെട്ടുക നീ നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് വായിച്ചു കൽപ്പിക്കപ്പെട്ട ദൂതിന്റെ ആഴങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ ആശിക്കുകയാ ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു സത്യമാണ് പ്രിയപ്പെട്ടവര് ഈ ലോകത്ത് ഒരിടത്തും മനുഷ്യന് സുരക്ഷിതത്വമില്ല വിവിധങ്ങളായ കാരണങ്ങളാൽ ലോകത്തു നിന്ന് മനുഷ്യൻ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാ എവിടെ വെച്ച് എപ്പോൾ ആരെ എങ്ങനെ മരണം പിടികൂടി പടിയിറക്കി കൊണ്ടുപോകുമെന്ന് അറിയാൻ ആർക്കും നിവൃത്തിയില്ല ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ആരുടെ ജീവിതത്തിലും ഏത് നിമിഷത്തിലും കടന്നു കയറി പ്രാണൻ പറിച്ചെടുത്ത് പടിയിറങ്ങിപ്പോകുന്ന മരണദൂതന്റെ കടന്നുകയറ്റത്തിന്റെ നാഴിക എനിക്കും നിങ്ങൾക്കും നിശ്ചയമില്ല വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോ ജലപ്രളയത്തിലൂടെ ഭൂമിയിൽ സർവനാശം വരുന്നതുവരെ മരണത്തിന് ഒരു താളമുണ്ടായിരുന്നു ഋതമുണ്ടായിരുന്നു മര്യാദയുണ്ടായിരുന്നു അഥ അഷ്ടമോധ്യായ അർജുന ഉവാച കിം തദ്ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ അർജുനൻ ചോദിച്ചു ഹേ പുരുഷോത്തമ എന്താണ് ബ്രഹ്മം ആത്മാവെന്നാൽ എന്ത് ഫലോദ്ദിഷ്ട കർമ്മമെന്നാൽ എന്ത് ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നവ എന്താണ് അധിയജ്ഞഃ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഹി മധുസൂദന ആരാണ് യജ്ഞദേവത ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും
അധിയജ്ഞോഹം ഏവാത്ര ദേഹേ ദേഹഭൃതാം വര. ഇവിടെ മരിക്കുന്നവർ കർത്താവിൻ്റെ തിരുസന്നിധിയിലോ പടച്ചതപ്പിൻ്റെ കാൽച്ചുവട്ടിലോ സ്വർഗത്തിലോ കാലൻ്റെ തടമുറയിലോ പോവില്ല. അവർ ഇവിടെ തന്നെ കാണും. ഈ കാടിനെ പുണ്ണി, ഈ പച്ചിലകളെ തഴുകി, ഈ പ്രകൃതിയിലരിഞ്ഞ്, ഈ മഴച്ചാലുകളിൽ അവർ നടക്കും. കേൾക്കാം നമുക്കവരെ ഈ കാടിൻ്റെ ഇരമ്പിൽ കാത്തു സൂക്ഷിക്കാം അവർക്കായി നമുക്ക് ഈ കാടുകൾ. Thank you.